ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, നബിയേ അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അമലേതാണ്, കർമ്മമേതാണ്? അമലുകൾ ഒരുപാടുണ്ടല്ലോ തങ്ങളെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? ഒറ്റ വാക്കിൽ ഒന്ന് പറഞ്ഞു തരൂ. കാല, ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അസ്വലാത്തു അലാ വഖ്തിഹ, അസ്വലാത്തു അലാ വഖ്തിഹ, ഖളാ ആകാതെ നിസ്കരിക്കലാണ്, സമയത്ത് നിസ്കരിക്കലാ. ഖളാ ആയി നിസ്കരിച്ചാൽ അത് കിട്ടൂല, സമയത്ത് നിസ്കരിക്കുക. വേറെ റിപ്പോർട്ടിൽ അല അവലി വഖ്തിഹ എന്നുണ്ട്. ഏതായാലും ഖളാ ആകാതെ എങ്കിലും നിസ്കരിച്ചെങ്കിലേ ഇക്കൂട്ടത്ത് പെടാൻ പറ്റുള്ളൂ. അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അമൽ ഏതാന്ന് ചോദിച്ചാൽ ഖളാ ആകാതെ നിസ്കരിക്കലാണ്. അസ്സലാത്തു അലാ വഖ്തിഹ. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, സുമ്മ അയ്യുൻ, പിന്നെ ഏതാ തങ്ങളെ, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാ. മാതാപിതാക്കളെ പന്തു തട്ടുന്ന കാലത്തെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ചിന്തിച്ചോ, മാതാപിതാക്കളെ നന്നായി പരിചരിച്ചോ. നിസ്കാരം കഴിഞ്ഞാൽ ഈ ഭൂമിലോകത്ത് ഏറ്റവും പ്രതിഫലമുള്ള അമല് മാതാപിതാക്കളെ നോക്കല, ബിർറുൽ വാലിദൈൻ. മൂന്നാമത്തേത് ചോദിച്ചു, സുമ്മ അയ്യുൻ, അപ്പോൾ മറുപടി പറഞ്ഞത്, അൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണ്. ദീനിന് വേണ്ടി സമരം ചെയ്യാന്ന് പറഞ്ഞ് പറയുമ്പോഴേക്ക് വാളും കുന്തുമൊന്നും ആലോചിക്കേണ്ടതില്ല. ഇമാം റാസി തങ്ങൾ പറഞ്ഞു, ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്ക് സൈഫിന്റെ പിന്നാലെ പോകുന്നവർ, വാള് എന്ന ആശയവുമായി പോകുന്നവർ, അവർ സത്യത്തിൽ വിഡ്ഢികളാണ്. നാവുകൊണ്ട് സമരമുണ്ട്, പേന കൊണ്ട് സമരമുണ്ട്, അതുപോലെ തന്നെ ചില നിർണായക ഘട്ടത്തിൽ വാളുകൊണ്ടും സമരമുണ്ട്. അങ്ങനെയാണുള്ളത്, എല്ലാം വാളുകൊണ്ടല്ല. അപ്പോൾ ഈ പ്രബോധനം ഒരു സമരമാണ്. എല്ലാ കൊല്ലവും നടക്കുന്ന പത്തു നാളത്തെ പ്രഭാഷണം ഇതൊരു സമരമാണ്, ആദർശ സമരമാണ്. അൽ ജിഹാദു ഫീ സബീലില്ലാ, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാ. നാളെ നരകാവകാശികൾ പരസ്പരം ഇങ്ങനെ ചോദിക്കുന്നു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നരകാവകാശികൾ പരസ്പരം സംവദിക്കുന്ന സംവാദം ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖാലു, നരകാവകാശികൾ പറയും. എന്ത്? അവർ പറയുന്ന വാക്ക്, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എന്തേ നരകത്തിൽ കടന്നത് എന്ന്. നരകത്തിൽ കടന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ, ഖാലു, അവർ പറയുന്ന വാക്ക്, ലം നക്കു മിനൽ മുസല്ലീ, നമ്മൾ നിസ്കരിക്കാറില്ലായിരുന്നോ. വലം നക്കുനു തുഇമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാറില്ലായിരുന്നു, സാധുക്കളെ സഹായിക്കാറില്ലായിരുന്നു. വലം നക്കുനു തുഇമുൽ മിസ്കീൻ, സാധുക്കളെ സഹായിക്കാറില്ലായിരുന്നു. സഹായികൾ സഹായിയെ സഹായിക്കണം എന്ന് പറഞ്ഞത് സാധുക്കളെ സഹായിക്കാനാ? നാളെ പരലോകത്ത് വെച്ച് പറയുന്ന മറുപടിയാണിത്. വലം നക്കുനു തുഇമുൽ മിസ്കീൻ വക്കുന്നാ നഖൂദു മഅൽ ഖായിദീൻ, എല്ലാ വേണ്ടാത്തരം ചെയ്യുന്നവരുടെ കൂടെയും ഞങ്ങൾ കൂത്താടുകയായിരുന്നു. കുടിക്കുന്നവരുടെ കൂടെ ഉണ്ടായിരുന്നു, പിടിക്കുന്നവരുടെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാവരുടെ കൂടെയും ഞങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ നാശം വന്നത് എന്ന് പരലോകത്ത് വെച്ച് പറയും. ഇവിടുത്തെ വിഷയം എന്താണെന്ന് അറിയാം? നമ്മളെ തെളിവ് സൂറത്തുൽ മുദ്ദസിറിൽ 42, 43, 44, 45 ആയത്തുകളിൽ ഇങ്ങനെ പറയുമ്പം മഹാന്മാര് പറയാണ്, ആദ്യത്തെ കാരണം പറഞ്ഞത് എന്താ? നരകത്ത് കടക്കാനുള്ള അവല് സബബ് എന്താ പറഞ്ഞത്? വലം നക്കുമു തുഇമുൽ മിസ്കീൻ പറഞ്ഞിട്ടുണ്ട്, കുന്നാ നഖൂദു മഅൽ ഖായിദീൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കാരണം തന്നെയാ. പക്ഷെ ആദ്യം പറഞ്ഞ കാരണം എന്താ? ലം നക്കു മിനൽ മുസല്ലീൻ, അതുകൊണ്ട് നിസ്കരിക്കാത്തവനൊരു സ്വർഗം പ്രതീക്ഷിക്കരുത്, നിസ്കരിക്കാത്തവനൊരു സ്വർഗം പ്രതീക്ഷിക്കരുത്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താ? ഈമാൻ ശരിയായാൽ മതി എന്ന ഒരു ധാരണയുമായി മാത്രം നടന്നാ പോരാ. ഈമാൻ ശരിയായാൽ ഒരു കാലത്ത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മോചനം കിട്ടും, അത് ശരിയാ. പക്ഷേ നരകത്ത് കടക്കാതെ സ്വർഗത്ത് പോകണമെങ്കിൽ നിസ്കരിക്കുക തന്നെ വേണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിസ്കരിക്കാത്ത ഒരൊറ്റ മനുഷ്യനും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, സഹോദരിമാർ വ്യക്തമായ അനാസ്ഥ കാണിക്കാറുണ്ട്.
എവിടെയാണ് കാണിക്കാറുള്ളത്? സഹോദരന്മാരെ പറയണമെന്ന് സഹോദരിമാർക്ക് നിർബന്ധം ഉണ്ടാകും. കാരണം ഞങ്ങൾ കുറെയൊക്കെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. ഈ ആണുങ്ങളാണ് ഇതിൽ വീക്ക് എന്ന് പറയുന്നവരുണ്ടാവും. അത്തരം ആണുങ്ങളെ പറ്റി ഞാൻ ഇവിടെ ചർച്ച തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ, നമ്മൾ എന്തിന് നിസ്കരിക്കാതിരിക്കണം? പെണ്ണുങ്ങൾ അനാസ്ഥ കാണിക്കുന്നു, നിസ്കരിക്കുന്നവർ തന്നെ അനാസ്ഥ കാണിക്കുന്ന ഞാൻ പറഞ്ഞു. അതായത് ആർത്തവരക്തം മുറിഞ്ഞാലും കുളിക്കൂല. ഒന്നും രണ്ടു ദിവസമൊക്കെ ഇങ്ങനെ നടക്കും. പ്രസവിച്ചൊക്കെ കിടന്ന ഓൽക്കര് കണക്കുണ്ട്, 90 അല്ലേ, അല്ലെങ്കിൽ 40. ഈ കണക്കൊന്നുമില്ലല്ലോ ഇസ്ലാമില്. രക്തം മുറിഞ്ഞാൽ കുളിച്ച് നിസ്കരിക്കണ്ടേ? പക്ഷെ അങ്ങനെ കിടക്കും, ആ മാമൂലിന്റെ കിടത്ത അങ്ങനെ കിടക്കും. എന്നിട്ട് 90 കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങുള്ളൂ. ഇത് പറ്റൂല. അധികവും 40 ദിവസം കഴിഞ്ഞാൽ രക്തം മുറിയും. അത് കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങണം. കുളിച്ച് കിടക്കേ തിന്നുകയൊക്കെ ചെയ്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. നിസ്കാരം പലപ്പോഴും പിന്തിപ്പിക്കല. ആർത്തവ രക്തം മുറിഞ്ഞാൽ, നിഫാസ് രക്തം മുറിഞ്ഞാൽ പിന്നെ എവിടേക്കായി കാത്തു നിൽക്കുന്നത്? ദിവസങ്ങളോളം ശുദ്ധിയായിട്ട് പിന്നെയും നിസ്കരിക്കാതെ മുന്നോട്ട് പോകുന്നു. ഒരു മഹാൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ മുമ്പിൽ ഈ പെണ്ണ് എന്ത് ന്യായ പറയാം? എന്ത് പ്രതിബന്ധമാണ് ഇവൾ റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക? എനിക്ക് എന്ത് കുഴപ്പമുണ്ടായിരുന്നു എന്നാ പറയാ? നിസ്കരിക്കാനുള്ള പ്രതിബന്ധങ്ങൾ തീർന്നിട്ട് പിന്നെയും നിസ്കരിക്കാതെ കാത്തിരിക്കരുത്. അപ്പൊ എപ്പോഴാണോ ശുദ്ധിയായത് ഉടനെ കുളിക്കണം, ഉടനെ കുളിക്കണം. എന്നിട്ട് ബാധ്യതയുള്ള നിസ്കാരങ്ങൾ ഒക്കെയും അവൾ നിസ്കരിക്കണം. അതെന്തിനാ പറഞ്ഞത്? ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറഞ്ഞു, രക്തം മുറിഞ്ഞാൽ ഉടനെ നിസ്കരിക്കുകയും സുമ്മസുസല്ലി പിന്നെ അവൾ നിസ്കരിക്കണം. അല്ലത്തി അലൈഹ, അവളുടെ മേൽ ബാധ്യതയുള്ള നിസ്കാരം നിസ്കരിക്കണം എന്ന് പറയാൻ കാരണം ഉടനെ നിസ്കരിക്കണം ആ വക്തത്തിലെ നിസ്കാരം അല്ല. ആ വക്തത്തിലെ നിസ്കാരം മാത്രമല്ല, നമ്മളെ സഹോദരിമാർക്ക് പലർക്കും അറിയാത്തൊരു ഭാഗമാണ്. സഹോദരന്മാരെ എങ്ങളെയൊക്കെ വീട്ടിൽ എങ്ങനെ നിസ്കരിക്കണമെന്ന് ഒന്ന് ചോദിച്ചു നോക്കണ്ടി. പാർത്ഥവരക്തം മുറിഞ്ഞത് അസറിന്റെ സമയത്താ, കൃത്യമായിട്ട് മനസ്സിലാക്കണം. സഹോദരിമാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനെ തന്നെ അല്ലേ നിങ്ങൾ നിങ്ങളെ മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരോട് ഒന്നാണ് ചോദിച്ചാൽ ഈ മദ്രസയിൽ അടക്കം അത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് എൻ്റെ അഭിപ്രായം. മദ്രസാ പുസ്തകത്തിൽ അടക്കം ഉണ്ടാവും. ആർത്തവം മുറിഞ്ഞത്, ആർത്തവരക്തം മുറിഞ്ഞ് ശുദ്ധിയായത് അസറിന്റെ മഗ്‌രിബിന്റെ ഇടയിലാണ്. എന്നാ അപ്പൊ സാധാരണ ബോധമുള്ളവർ, ബോധമില്ലാത്തവർ പിറ്റേന്ന് സുബയോട്ടാ അഹങ്കാരം തുടങ്ങാം. എന്നാൽ ബോധമുള്ളവർ തന്നെ എന്തേ നിസ്കരിക്കുള്ളൂ? വേഗം നിസ്കരിച്ചിട്ട് കുളിച്ചിട്ട് അസർ നിസ്കരിക്കും. അത് പോരാ, അസർ നിസ്കരിച്ചാ പോരാ. മുന്തിച്ചു ജമാക്കേണ്ട നിസ്കാരം ശരിക്കും ശ്രദ്ധിക്കണം. അത് പഴച്ചു മനസ്സിലാക്കിയാ കുടുങ്ങും. ഞാൻ ഈ മസാല പറഞ്ഞ് വെളുക്കാൻ തേച്ചത് പോണ്ടാവും. മുന്തിച്ച് ജമാക്കുന്ന നിസ്കാരത്തില് രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ഒരു പെണ്ണിന് രക്തം മുറിഞ്ഞാൽ ആദ്യത്തെ നിസ്കാരവും കൂടെ അവൾക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ, അസറിന് രക്തം മുറിഞ്ഞാൽ ദുഹറും അസറും നിർബന്ധമാണ്. മുന്തിച്ചമാക്കണോടത്ത് പിന്തിച്ചമാക്കണോടത്ത് പിന്നെ പറയേണ്ടതില്ലല്ലോ. മുന്തിച്ചമാക്കാൻ പറ്റിയ നിസ്കാരത്തില് അതിപ്പോ അസറിന്റെ ശേഷോ ഇപ്പൊ രണ്ട് വക്തേ ഉള്ളൂ. അപ്പൊ ആകെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വക്തത്തിൽ രക്തം മുറിഞ്ഞാൽ തൊട്ടു മുമ്പത്തെ നിസ്കാരം കൂടെ നിർവഹിക്കേണ്ടി വരും. ദുഹറിന്റെ സമയത്താ മുറിഞ്ഞെങ്കിൽ ദുഹർ നിസ്കരിച്ചാൽ മതി. കാരണം ദുഹറും അതുപോലെ തന്നെ സുബഹിയും കൂടെ ജമ്മില്ലല്ലോ, അവിടെ ജമ്മില്ല. മുന്തിച്ചമാക്കുക എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയത്തായിരിക്കണം രക്തം മുറിയുന്നത്, രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത്. അപ്പൊ ഒന്നാമത്തെ നിസ്കാരത്തിലാകുമ്പോൾ അതിനെ നിസ്കരിച്ചാൽ മതി, ദുഹർ തന്നെ നിസ്കരിച്ചാൽ മതി, സുബഹിയും ദുഹറും കൂടെ വേണ്ട. പക്ഷെ അസറുക്കാണെങ്കിൽ അസറും ദുഹറും കൂടെ ജമാക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് ദുഹറും മണത് സുന്നത്തൊന്നും അല്ല കേട്ടോ, നിർബന്ധമാണ്. പക്ഷെ എത്ര സഹോദരിമാർക്ക് ഇത് അറിയാം ഈ മസല? പല സഹോദരിമാർക്കും അറിയില്ല. അതുപോലെ തന്നെ ഇഷാന്റെ സമയത്ത് മുറിഞ്ഞാൽ മഗ്‌രിബ് നിസ്കരിക്കണം. ഇഷാന്റെ സമയത്ത് അപ്പൊ ആകെ 5 വക്തത്തിൽ 2 നേരെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നർത്ഥം. അതായത് അസറിനും ഇഷാവിനും. അസറിന്റെ വക്തിലാ മുറിഞ്ഞതെങ്കിൽ സുബഹിയും കൂടെ നിസ്കരിക്കണം, ദുഹറും കൂടെ നിസ്കരിക്കണം, ദുഹറും കൂടെ നിസ്കരിക്കണം. ഇഷാവിന്റെ സമയത്ത് ആ രക്തം മുറിഞ്ഞതെങ്കിൽ മഗ്‌രിബും കൂടെ നിസ്കരിക്കണം. ഇതാണ് മനസ്സിലാക്കിയത്. വേറെ വക്തിലൊക്കെ ആണെങ്കിൽ ആ വക്തും നിസ്കരിക്കണം, അതിന് മുമ്പത്തേ വേണ്ട. ഇങ്ങനെയാണ് മസല ഉള്ളത്. പക്ഷെ പല ഉമ്മമാരും ഇത് നേരെ തിരിച്ചാ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ വക്ത് മാത്രമേ നിസ്കരിക്കാറുള്ളൂ. പലരും ഫിഖ് ക്ലാസുകൾക്കൊക്കെ പോകുന്ന ഉമ്മമാരുണ്ടാവും, അവർക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടാവും. പ്രവർത്തിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് തിരുത്തണം. ഫതുഹുൽ മുഈൻ തൊട്ട് തുഹ്ഫ വരെയുള്ള മുഴുവൻ കിതാബുകളും ഈ മസല പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് എങ്ങനെയാ ഒഴിവാക്കാൻ പറ്റിയ? അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും അത് ചെയ്യണം. പിന്നെ
ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പേഴ്സണലായി ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഈ അനാസ്ഥ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ കാണിക്കോ? കാണിക്കോ? ശരിക്കും ചിന്തിക്ക, ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ഹക്ക് ഒന്ന് കുറഞ്ഞാ നിന്റെ കോലം മാറൂലേ? പ്രിയപ്പെട്ട പെങ്ങളെ നീ ആലോചിച്ചു നോക്ക്, ഭർത്താവിൽ നിന്ന് നിനക്ക് കിട്ടേണ്ട അവകാശം കിട്ടാതെ പോയാ നിനക്ക് ഹാലളകൂലേ? നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ടീച്ചറാണ്, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നിനക്ക് സാലറി ഒരു മാസം വെട്ടിക്കുറച്ചാൽ നിന്റെ ഹാല് മാറൂലേ? അപ്പൊ നമ്മളെ അവകാശങ്ങളൊന്നും ആരും അതിൽ കൈവെക്കാൻ പാടില്ല, വെട്ടിക്കുറക്കാൻ പാടില്ല. പടച്ചോന്റെ ഹക്ക് എങ്ങനെയാക്കലേ? അങ്ങനെയാണ് നമ്മളൊക്കെ സ്ഥിതി തന്നെയാണ്. പെങ്ങളെ എന്ന് വിളിച്ചതിൽ മാപ്പ് നൽകുക, ആണുങ്ങളോടും കൂടെയാ പറഞ്ഞത്. നമ്മളെയൊക്കെ സ്ഥിതി അത് തന്നെയല്ലേ? അഞ്ചു നേരം നിസ്കരിക്കലില്ലാതെ നിർബന്ധമല്ലേ? എന്നിട്ട് അതിലേതെങ്കിലും ഒരു വക്കത്ത് അതിൽ അനാസ്ഥ വരുത്തുക എന്ന് പറയുന്നത് നമ്മളെ ശമ്പളം വെട്ടിക്കുറിക്കുമ്പോൾ നമുക്ക് ഹാലളകുന്നത് പോലെ അള്ളാഹുവിന്റെ ഹക്കിൽ കളിക്കുന്ന ഈ കളി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് അപകടം ചെയ്യൂലേ? ചെയ്യരുത്, ചെയ്യരുത്. അള്ളാഹുവിന് കൊടുക്കേണ്ടത് കൃത്യമായി നിങ്ങൾ കൊടുക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുണ്ട്.